പഞ്ചാബിലെ 117 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 14-നാണ്. 2254 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. അവിടെ ഈ രാജ്യം ഭരിക്കുന്ന പഞ്ചാബിൽ നിന്ന് എംപിമാരും എംഎൽഎമാരുമുള്ള ബിജെപിക്ക് പകുതി സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ല എന്ന ദുരിയോഗമുണ്ട്. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഒരു മനുഷ്യൻ പോലും വോട്ടു തേടി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണ്ട എന്ന് പഞ്ചാബിലെ ബഹുഭൂരിപക്ഷം ഗ്രാമങ്ങളിലും ബാനറുകൾ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താപരചിഹ്നത്തിൽ മത്സരിക്കാൻ വയ്യ എന്ന് പലയിടങ്ങളിലെയും പ്രാദേശിക നേതാക്കൾ നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ഓട്ടമായിരുന്നു. സ്വതന്ത്രരായിപ്പോലും മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് ബി ജെ പിയുടെ മുഖത്ത് നോക്കി പലയിടങ്ങളിലും നാട്ടുകാർ പറഞ്ഞു. അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പകുതിയോളം സീറ്റുകളിൽ പോലും സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് പഞ്ചാബിൽ ബി ജെ പി എത്തിയിരിക്കുന്നു. എസ് ഐ ഡിയുമായി കൂടിച്ചേർന്ന് മെല്ലെ മെല്ലെ ബി ജെ പി അവിടെ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അവിടെ നിന്നാണ് ജനങ്ങൾ ബി ജെ പി നേതാക്കളെ പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ആട്ടി ഓടിക്കുന്ന നിലയുണ്ടായത് എന്ന് ഓർക്കുക. നേരത്തെ തന്നെ പഞ്ചാബ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയും അവരുടെ കോർ കമ്മിറ്റിയിലെ സിഖ് സമുദായത്തിൻ്റെ മുഖ്യ സാന്നിധ്യവുമായിരുന്ന മൽവിന്ദർ സിംഗ് രാജിവെച്ചിരുന്നു. ഈ കർഷക സമരത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തൻ്റെ ദൗത്യമാണ് എന്നുള്ള പ്രഖ്യാപനവുമായി. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സിഖ് വിഭാഗത്തിൽ നിന്നുള്ളവർ വിരലിലെണ്ണാവുന്നത് മാത്രമാണ്. ബി ജെ പിയുമായി അത്ര വലിയ അടുപ്പം പുലർത്തുന്ന ചിലരൊഴികെ ഒറ്റ മനുഷ്യർ ഈ മത്സരരംഗത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് പഞ്ചാബിൽ നിന്ന് ബി ജെ പിയെ തുടച്ചു നീക്കുന്നു എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാകും എന്ന് അവിടുത്തെ കർഷക നേതാക്കൾ പറയുന്നു. എസ് ഐ ഡിയോ കോൺഗ്രസോ എ എ പിയോ ആര് വേണമെങ്കിലും ജയിച്ചു കൊള്ളട്ടെ, പക്ഷേ ഇനി പഞ്ചാബിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് ഇടമില്ല എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ തുടക്കമാണ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് എന്നാണ് കർഷക നേതാക്കൾ പറയുന്നത്. ഹരിയാനയിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഹരിയാനയിലെ 4 ജില്ലകളിൽ പൂർണ്ണമായി ബി ജെ പിക്കാർക്കും ജെ ജെ പിക്കാർക്കും അവിടുത്തെ ഗ്രാമങ്ങളിൽ പ്രവേശനമില്ല എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശിലും പലയിടങ്ങളിലും എം എൽ എമാരെയും എം പിമാരെയും ഗ്രാമീണർ ബഹിഷ്കരിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കാലുകുത്തരുത് എന്ന് പല എം എൽ എമാരുടെയും പേരെഴുതി വച്ച് തന്നെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ബി ജെ പിയുടെ അടിവേരക്ഷരാർത്ഥത്തിൽ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണിതൊക്കെ. ഇപ്പം നാളെ തന്നെ ബി ജെ പി രാജ്യത്ത് മുഴുവൻ ഇല്ലാതായി കളയുമെന്നല്ല പറയുന്നത്. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പാടെ തകർന്നു പോകും എന്നുമല്ല പറയുന്നത്. പക്ഷേ ബി ജെ പിയുടെ അടിവേരിളകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ ഇടത്തു നിന്നായി മെല്ലെ മെല്ലെ വേരറുത്ത് കഴിയുമ്പോഴേക്കും ഒടുവിൽ ആ വൃക്ഷത്തിന് പടാതിരിക്കാൻ തരമുണ്ടാകില്ല, അത് നശിച്ചു പോവുക തന്നെ ചെയ്യും. ഘട്ടം ഘട്ടമായി ആ തകർച്ചയിലേക്കുള്ള വഴിയൊരുക്കുക തന്നെയാണ് ഈ രാജ്യത്തെ കർഷകർ ചെയ്യുന്നത്. കർഷക സംഘടനാ നേതാക്കൾ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷം കൂടി ആർജവമുള്ളവരായിരുന്നെങ്കിൽ, അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ആർജവമുള്ള പ്രതിപക്ഷ നേതൃനിര കൂടി ഈ കർഷകർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നാൽ ബി ജെ പിയെ ഇല്ലാതാക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്ന് പഞ്ചാബും ഹരിയാനയുമൊക്കെ നമുക്ക് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്.